പിന്നെ സി പി എമ്മിന്റെ രണ്ട് മൂന്ന് പോസ്റ്റ് കണ്ടു. അയോധ്യയിലുള്ളത് ഗാന്ധിയുടെ രാമനല്ല എന്നുള്ളത്, ഏത് രാമനാണ് അയോധ്യയിലുള്ളത് എന്ന് സാമാന്യ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. നിങ്ങൾ ഈ സമയത്ത് ഗാന്ധിയെ കൂട്ടുപിടിക്കുന്നത് ഗാന്ധിയോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നും, നിങ്ങൾക്ക് ഇവിടെ സ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം. ആ സ്പർദ്ധ ഉണ്ടാക്കാനാ നല്ല മനുഷ്യന്റെ പേര് നിങ്ങൾ എടുത്ത് പിടിക്കണ്ട, മനസ്സിലായോ? സ്പർദ്ധ ഉണ്ടാക്കാൻ ഗാന്ധിയുടെ കൂട്ട് പിടിക്കണ്ട സി പി എം. സി പി എം സി പി എമ്മിന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇൻട്രോ ഇല്ല, ഒരു ഓഡിയോ ആണ് ആദ്യം തന്നെ കേൾപ്പിക്കാനുള്ളത്. എന്നിട്ട് ഞാൻ എനിക്ക് സംസാരിക്കാനുള്ളത് സംസാരിക്കാം. അയോധ്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുപോലെ ശ്രീരാമനെ സ്വീകരിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് അയോധ്യ ബാബറി മസ്ജിദ് ഭൂമി തർക്ക കേസിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള കക്ഷിയായിരുന്ന ഇക്ബാൽ അൻസാരി. മതഭേദമില്ലാതെ എല്ലാവരും സന്തോഷത്തിലാണ്. സുപ്രീംകോടതി വിധി മുസ്ലിങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചു. ക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഇക്ബാൽ അൻസാരി മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഈ ഓഡിയോയ്ക്ക് കേരളത്തിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. കാരണം നാളെ അയോധ്യയിൽ പ്രതിഷ്ഠ നടക്കുകയാണ്. അയോധ്യ വലിയ രീതിയിലുള്ള ആഘോഷത്തിന് തയ്യാറെടുത്ത് നിൽക്കുകയാണ്. കേരളത്തിൽ പതിവ് പോലെ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ടും ഈ അടുത്തായിട്ടും നടക്കുന്ന വലിയ രീതിയിലുള്ള ധ്രുവീകരണത്തിന് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന സി പി എമ്മിൻ്റെ ഒരു പ്രത്യേക പാർട്ടിയൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട്, സി പി എം പോലെയുള്ള പാർട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഓഡിയോ ഇന്നാട്ടിലെ സകലമാനം ആൾക്കാരും കേൾക്കേണ്ടത് നിർബന്ധമാണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് രണ്ടെന്നല്ല ഒരുപാട് ഇടത് പ്രൊഫൈലുകളിൽ ഞാനൊരു പോസ്റ്റ് ഇങ്ങനെ കണ്ടു. ഈ പള്ളി പൊളിച്ചാണ് അവിടെ അമ്പലം പണിയുന്നത് എന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന ഇടതുപക്ഷത്തിൻ്റെ പല ആളുകളും കുറിപ്പുകളൊക്കെ. അത് ഞങ്ങൾ മറക്കില്ല, ആ മുറിവ് ഉണങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നൊക്കെ പോസ്റ്റ് ഇട്ടിട്ട് ഞാൻ കണ്ടു. ഇത് പണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരുന്നത് പി എഫ് ഐക്കാരായിരുന്നു, എസ് ഡി പി ഐക്കാരും പി എഫ് ഐക്കാരും ഒക്കെ ആയിരുന്നു ഈ രീതിയിൽ ബാബർ ഞങ്ങൾ മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വലിയ ക്യാമ്പയിൻ ഉണ്ടാക്കി ധ്രുവീകരണം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത് മാറിയിട്ട് സി പി എമ്മിലേക്ക് വന്നിട്ടുണ്ടേ. ഈ മുസ്ലിം എന്ന് പറയുന്ന ഒരു മതത്തിനെ ധ്രുവീകരിച്ചുകൊണ്ട് അവരുടെ വോട്ട് ശിഷ്ടകാലം അങ്ങ് വാങ്ങിച്ചിട്ട് കേരളം ഇനി അനന്തകാലത്തേക്ക് ഭരിച്ചുകൊണ്ടിരിക്കാം എന്നുള്ള സി പി എമ്മിൻ്റെ പിണറായി വിജയൻ്റെ ഒരു ലാർജർ കോണ്ടെക്സ്റ്റലായിട്ടുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നതെന്നുള്ള ഒരു സത്യമാണ്. പക്ഷെ ആളുകളെ അങ്ങനെ ധ്രുവീകരിച്ച് ഇവിടെ ഈ പൊളിറ്റിക്സ് അങ്ങ് കളിച്ച് ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അങ്ങനെ അങ്ങ് ഭരിക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് ഈ വാർത്ത ഉത്തർപ്രദേശിൽ നിന്നുള്ളതാണ്. അവിടുത്തെ ഈ കേസിലെ കക്ഷികാർക്ക് പോലും യാതൊരു വിയോജിപ്പുമില്ല. എല്ലാവരും അത് ഒരുപോലെ ആ വിധിയെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്നത് പോലെ നാളത്തെ ആ ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ എല്ലാവരും പോകുന്നുണ്ട്. ഇത് മതസൗഹാർദ്ദം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതൊന്നുമല്ല. പക്ഷേ സ്റ്റിൽ ഇത് ഒരു മതവിഭാഗത്തിനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തർപ്രദേശിലൊന്നും സ്പർദ്ധയില്ല എന്നൊന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചതാണ്. ഇത് ഈ എന്താ പറയുക, സി പി എമ്മിൻ്റെ അച്ചാരം വാങ്ങിക്കുന്ന ഈ ചില ആൾക്കാർക്ക് ഇവർ ജോലിയൊക്കെ ആക്കി കൊടുത്തിട്ട് സ്ഥിരമായിട്ട് സി പി എമ്മിൻ്റെ അടിമയാക്കുന്ന ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. ബാബർ ഞങ്ങൾ മറക്കില്ല, അവിടെ പള്ളി പൊളിച്ചിട്ടാണ് അമ്പലം പണിയുന്നതെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ സി പി എമ്മിൻ്റെ കോർ അടിമകൾ പറഞ്ഞാൽ പിന്നെയും മനസ്സിലാക്കാം. കാരണം അവർക്ക് സി പി എമ്മില്ലാണ്ട് ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു സത്യം ഉണ്ടല്ലോ. അപ്പം നമ്മൾ അവരെ തിരുത്തിയിട്ട് കാര്യമില്ല. പക്ഷേ സി പി എമ്മിൻ്റെ തന്നെ അത്തരത്തിൽ ഉള്ള അനുഭാവികളോ അല്ലെങ്കിൽ മറ്റ് ഒരു വലിയ വിഭാഗം ആളുകളോ ഇവരുടെ ഈ ക്യാമ്പയിൻ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം മതത്തിൽ പെടുന്ന ആളുകളോ ഇവരുടെ ക്യാമ്പയിൻ അല്ലെങ്കിൽ തന്നെ ഈ ബാബരി മസ്ജിദ് പ്രശ്നത്തിൽ ചരിത്രപരമായി എടുത്തു നോക്കിയാൽ പോലും ഇവരുടെ ചരിത്രകാരന്മാരായിട്ടുള്ള ഇർഫാൻ ഹബീബ് ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്ത ദ്രോഹം മറ്റൊരു ചരിത്രകാരനും ഭാരതത്തിൻ്റെ മേൽ ചെയ്തിട്ടില്ല. പിന്നെ രണ്ടാമത് പറയുന്ന കാര്യം എന്താ, ആർ എസ് എസിനും ബി ജെ പിക്കും ഇതിൽ രാഷ്ട്രീയ അജണ്ട ഉള്ളതുകൊണ്ടാണ് ഇവർ ചെയ്യുന്നതെന്നല്ലേ? എടോ, രാഷ്ട്രീയ അജണ്ട ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ ക്ഷേത്രം നിർമ്മിക്കേണ്ട കാര്യമില്ല. ഇനിയും ഒരു 5-ഓ 10-ഓ കൊല്ലമോ അവിടെ രാമക്ഷേത്രം നിർമ്മിക്കും എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അവർക്ക് വോട്ട് പിടിക്കാവുന്നതേ ഉള്ളൂ. അവർക്ക് വോട്ട് പിടിക്കല്ല വേണ്ടത്, ആ ഇഷ്യൂ അവിടെ തീരണം. അവിടെ ഒരു ക്ഷേത്രം വന്ന് ആ ഇഷ്യൂ കംപ്ലീറ്റ്ലി തീരണം. ആ ഇഷ്യൂ തീർന്നു കഴിഞ്ഞാൽ ആർ എസ് എസും ബി ജെ പിയും എന്ത് പറഞ്ഞ് വോട്ട് പിടിക്കും? വീണ്ടും രാമക്ഷേത്രത്തിൻ്റെ കാര്യം പറഞ്ഞ് വോട്ട് പിടിക്കാൻ പറ്റുമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ അജണ്ട ഇല്ലാത്തത് ബി ജെ പിക്കും ആർ എസ് എസിനുമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജണ്ടയുള്ളതും പൊളിറ്റിക്സ് ഉള്ളതും ഈ സി പി എം പോലെയുള്ള ചില ഈർക്കിലി പാർട്ടികൾക്കാണ്. കേരളത്തിൽ വോട്ട് പിടിക്കാൻ ഈ സാധനം മതിയല്ലോ. കേരളത്തിൽ മാത്രമുള്ള ഒരു പാർട്ടിക്ക് ഇതിനപ്പുറത്തേക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഇതൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഈ കള്ളമൊക്കെ നാട്ടുകാർക്ക് മനസ്സിലാവും, നാട്ടുകാർ കണ്ടുപിടിക്കും. ഈ കള്ള ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയും. നിങ്ങളെ ഞാൻ പറയട്ടെ, നിങ്ങളെ ഈ കളി തുടർന്ന് പോവുകയാണെങ്കിൽ നാട്ടുകാർ നിങ്ങളെ പൊതുവിചാരണ നടത്തും. കുറേ കാലമായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറയാം. നിങ്ങൾ കുറേ കാലമായിട്ട് അയോധ്യയെയും ഈ പറയുന്ന പോലെ രാമജന്മഭൂമിയെയും എല്ലാം ആർ എസ് എസിൻ്റെ തുടരിൽ കൊണ്ട് കിടുന്നത് ഈ രാമനാമവും രാമജന്മഭൂമിയും അയോധ്യയും എല്ലാം രാമൻ്റെ ചരിതവുമെല്ലാം
കാലങ്ങൾ പഴക്കമുള്ളതാണ്, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇതൊന്നും ആർ എസ് എസ് കൊണ്ടുവന്ന കാര്യമൊന്നുമല്ല. അതൊക്കെ ഹിന്ദു എന്ന് പറയുന്ന ഒരു വലിയ മതത്തിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലുള്ള, എന്ന് വെച്ചാൽ ഹിന്ദു മതത്തിന് ഒന്നും വിഷയമല്ലാത്തത് കൊണ്ട് തന്നെ അവരെ നിങ്ങൾക്ക് ഏത് രീതിയിലും വിമർശിക്കാന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട്. അതായത് ഇപ്പം നിങ്ങളിവിടെ ഇപ്പം രാമൻ ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങളെ ആരും എന്താ അത് തിരുത്താനോ അതിന് അതിനെ ചൊല്ലി തർക്കിക്കാനോ എന്ന് വരില്ല. അപ്പൊ അത്രയ്ക്കും വലിയൊരു കോണ്ടെക്സ്റ്റ് ഉള്ള ഒരു മതം കൂടിയാണ് ഹിന്ദു മതം എന്ന് പറയുന്നത്. അപ്പോൾ ആർ എസ് എസ് ഇവിടെ വന്നിട്ട് 100 കൊല്ലമായിട്ടേ ഉള്ളൂ. പക്ഷെ രാമചരിതവും രാമന്റെ നാമവും രാമന്റെ കഥകളും എല്ലാം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ്. അത് ഈ നാടിൻ്റെ ഒരു വൈകാരികതയും ഈ നാടിൻ്റെ ഒരു പൈതൃകം കൂടിയാണ് എന്നുള്ള വസ്തുതയുണ്ട്. അപ്പോൾ അയോധ്യയിൽ വരുന്നത് കേവലം ഒരു രാമക്ഷേത്രമായി ചുരുക്കപ്പെടേണ്ടതല്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഒരു ലാർജർ പേഴ്സ്പെക്റ്റീവിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. പിന്നെ സി പി എമ്മിന് ഈ ധ്രുവീകരണ രാഷ്ട്രീയം ചെയ്യേണ്ടി വരും, ഇത് പറഞ്ഞ 10 വോട്ട് പിടിക്കേണ്ടി വരും, പാർലമെൻറ് തെരഞ്ഞെടുപ്പല്ല, നിങ്ങൾ ഈ കാണിക്കുന്ന കുത്തിത്തിരിപ്പുണ്ടല്ലോ അതൊരു ജനതയോട് ചെയ്യുന്ന വഞ്ചനയാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി ചെയ്യുന്നത്? ആളുകളെ ഭിന്നിപ്പിക്കുകയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം. ആളുകൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാവുകയാണ് ഇതുമൂലം ഉണ്ടാവുക. പിന്നെ സി പി എമ്മിൻ്റെ 2-3 പോസ്റ്റ് കണ്ടു, അയോധ്യയിലുള്ളത് ഗാന്ധിയുടെ രാമനല്ല എന്നുള്ളത്. ഏത് രാമനാണ് അയോധ്യയിലുള്ളത് എന്ന് സാമാന്യ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി. നിങ്ങൾ ഈ സമയത്ത് ഗാന്ധിയെ കൂട്ടുപിടിക്കുന്നത് ഗാന്ധിയോടുള്ള സ്നേഹം കൊണ്ടല്ല എന്നും, നിങ്ങൾക്ക് ഇവിടെ സ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം. ആ സ്പർദ്ധ ഉണ്ടാക്കാൻ ആ നല്ല മനുഷ്യൻ്റെ പേര് നിങ്ങൾ എടുത്തു പിടിക്കണ്ട, മനസ്സിലായോ? സ്പർദ്ധ ഉണ്ടാക്കാൻ ഗാന്ധിയുടെ കൂട്ട് പിടിക്കണ്ട. സി പി എം സി പി എം സി പി എമ്മിൻ്റെ അഭിപ്രായം പറഞ്ഞാൽ മതി. അതിന് ഗാന്ധിയുടെ നിങ്ങൾ ഉപ്പ് വെച്ച കലം പോലെ ആയത് എന്തുകൊണ്ടാ? അയോധ്യയുടെ വിഷയം ഈ പറയുന്നത് പോലെ ആർ എസ് എസ് ഉയരത്തിൽ കൊണ്ടുവന്നേ ഉള്ളൂ. അത് ഈ നാടിൻ്റെ വികാരമായതുകൊണ്ടാണ് ആർ എസ് എസിന് ആ പിന്തുണ കിട്ടിയത്. അല്ലെങ്കിൽ നിങ്ങളൊരു വിഷയം ഉയർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്തുണ കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. അപ്പോൾ പിന്തുണ കിട്ടാൻ കാരണം രാമൻ എന്ന് പറയുന്നത് ഒരു വലിയ ഫിഗറാണ്, വലിയൊരു ബിംബമാണ്, വലിയൊരു വൈകാരികത ആയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഈ വാർത്ത കേൾപ്പിച്ചല്ലോ, സി പി എമ്മിൻ്റെ ആളുകളൊന്നും മനസ്സിലാക്കണം, നിങ്ങൾ ഈ കോരിയിടുന്ന ചെറിയ കനലുണ്ടല്ലോ, നാളെ ഒരു വലിയ തീയായി പടരാൻ വലിയ സമയമൊന്നും വേണ്ട. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങൾ 10 വോട്ടിന് വേണ്ടി ചെയ്യുന്ന കാര്യം ഇന്നാട്ടിൽ വലിയ രക്തച്ചൊരിച്ചൽ ഉണ്ടാക്കിയാൽ നിങ്ങളെ കൊണ്ടൊന്നും തടയാൻ വേണ്ടി പറ്റില്ല. നിങ്ങൾ ഈ ധ്രുവീകരണം ശക്തിപ്പെടുത്തി കഴിഞ്ഞാൽ രാമക്ഷേത്രത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ എവിടെയും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ കേരളത്തിനെ ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയായി സൂക്ഷിച്ചുകൊണ്ട് നിങ്ങൾ കളിക്കുന്ന ഈ കളിയുണ്ടല്ലോ, ആ കളി ശരിയല്ല കേട്ടോ. അത് ഈ നാടിനോടും ഈ രാജ്യത്തിനോടും ഇവിടുത്തെ ഒരു വലിയ വിഭാഗം ജനങ്ങളോടും ചെയ്യുന്ന അനീതിയും അതിനും അപ്പുറത്തേക്ക് നിങ്ങൾ ചെയ്യുന്ന വലിയ വഞ്ചനയുമാണ്. വഞ്ചനയുടെ ചരിത്രം ഇടതുപക്ഷത്തിന് ഉണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇന്നാട്ടിലെ ആളുകളെ ഇങ്ങനെ അങ്ങ് വഞ്ചിക്കാനും ഇങ്ങനെ അങ്ങ് ധ്രുവീകരിച്ച് കളയാം എന്നും നിങ്ങൾ എടുക്കുന്ന തീരുമാനമുണ്ടല്ലോ, ഇതിനെല്ലാം എണ്ണി എണ്ണി കണക്ക് പറയേണ്ട ഒരു ദിവസം സി പി എമ്മിൻ്റെ മുമ്പിൽ വരും. അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ സി പി എം കേരളത്തിൽ ഇല്ലാണ്ടാവും. എനിക്ക് ഈ വിഷയത്തിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അതാ ഞാൻ ഇന്നത്തെ ഈ വിഷയത്തിൽ ഈ കോണ്ടെക്സ്റ്റിൽ ഇത് ചെയ്യാൻ കാരണം ഈ ഓഡിയോ നാട്ടുകാർ മൊത്തം കേൾക്കണം എന്നുള്ളതാണ്. അത് മനോരമയുടെ വാർത്തയാണ്, മനോരമ കൊടുത്ത വാർത്തയാണ്, മനോരമ ഉത്തർപ്രദേശിൽ പോയിട്ടെടുത്തുള്ള വാർത്തയാണ്. ആർക്കും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു കുഴപ്പവുമില്ല. അത് ജനങ്ങൾ മനസ്സിലാക്കണം. സി പി എമ്മിൻ്റെ കെണിയിൽ വീഴാൻ പാടില്ല. അതിന് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. അത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. താങ്ക് യു സോ മച്ച്.